ഇന്ന് പല മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നല്ലേ അംഗീകാരം? പലരും അവരുടെ ഓട്ടം തന്നെ അംഗീകാരങ്ങൾക്ക് വേണ്ടിയല്ലേ? പലരുടെ ആഗ്രഹം അംഗീകാരങ്ങൾക്ക് വേണ്ടിയല്ലേ? പലരും പലതും ചിലവഴിക്കുന്നത് അംഗീകാരങ്ങൾക്ക് വേണ്ടിയല്ലേ? എന്ന എൻ്റെ പൊന്നുമക്കളെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തോടെ ഹൃദയത്തിനകത്ത് നിന്ന് ദൈവവചനത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, നിങ്ങളൊരു സത്യം തിരിച്ചറിയണം. മനുഷ്യൻ്റെ അംഗീകാരങ്ങൾക്ക് പിന്നിൽ ഓടുന്നവർ അവരുടെ പ്രോത്സാഹനവും അവരുടെ അക്സെപ്റ്റൻസിനും വേണ്ടി ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്ന എല്ലാവരോടും സ്നേഹാദരവോടെ പറയട്ടെ, പത്രോസ് നിങ്ങളോട് പറയുന്നു, ഏതു ജാതിയിലും യേശുവിനെ ഭയപ്പെട്ട് ദൈവത്തെ ഭയപ്പെട്ട് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചവരെ ദൈവം അംഗീകരിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിച്ചതുപോലെയാണോ അത്? ഇവിടുത്തെ ഒരു മതനേതാവ് അംഗീകരിച്ചതുപോലെയാണോ അത്? ഇവിടുത്തെ ഒരു സംഘടന അംഗീകരിച്ചതുപോലെയാണോ അത്? ഒരു ശ്വാസമുള്ള മനുഷ്യൻ ഇന്ന് കാണുന്നവനെ നാളെ കാണുമെന്ന് ഉറപ്പില്ല, അവൻ അംഗീകരിച്ചതുപോലെയാണോ അത്? അല്ല, ദൈവത്താലുള്ള അംഗീകാരം. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എത്ര പേരുടെ ഉള്ളത്തിൽ ഉറപ്പുണ്ട്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെട്ട് എന്നെ വ്യക്തിപരമായി എൻ്റെ ദൈവം ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഐ ആം നോട്ട് റിജക്റ്റഡ് പേഴ്സൺ, ഐ ആം ആക്സെപ്റ്റഡ് ബൈ മൈ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനാൽ ഞാൻ അംഗീകരിക്കപ്പെട്ട ആളാ എന്ന ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലെ ഒരു ചീപ്പ് അംഗീകാരത്തിനും വേണ്ടി, ഒരു തുച്ഛമായ താൽക്കാലികമായ അംഗീകാരത്തിന് വേണ്ടിയും നിങ്ങൾ ഓടത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പുണ്ടാകും. നിങ്ങളെ ഒരാൾ നോക്കി ചിരിച്ചില്ലെങ്കിലും നിങ്ങൾ പിണങ്ങത്തില്ല, നിങ്ങൾ അങ്ങോട്ട് നോക്കി ചിരിക്കും. കാരണം നിങ്ങളുടെ അകത്ത് ഉറപ്പുണ്ട്, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ, അഖില ചരാചരങ്ങളെയും സൃഷ്ടിച്ച, ആമീൻ, പക്ഷി മൃഗാദികളെയും വൃക്ഷലതാദികളെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം എന്നെ അംഗീകരിച്ചിരിക്കുന്നു. എനിക്ക് പണങ്ങാൻ കഴിയില്ല, എനിക്ക് ഈഗോ പ്രോബ്ലംസ് ഇല്ല, എൻ്റെ ദൈവം എന്നെ അംഗീകരിച്ചിരിക്കുന്നു. എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നു. ക്രിസ്തു എന്നെ സ്വീകരിച്ചതുപോലെ, കർത്താവ് എന്നെ കൈക്കൊണ്ടതുപോലെ ഞാൻ ആ സഹോദരനെ കൈക്കൊള്ളുന്നു, ഞാൻ ആ സഹോദരിയെ കൈക്കൊള്ളുന്നു. ക്രിസ്തു എന്നോട് ക്ഷമിച്ചതുപോലെ ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. എല്ലാം ക്രിസ്തുവിലാണ് പ്രിയരെ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതെല്ലാം ക്രിസ്തുവിലാണ്, വ്യക്തികളിലല്ല. സ്നേഹത്തോടെ പറയുകയാണ്, ഏതു ജാതിയിലും ഏതു മതത്തിലും ആരോ ആകട്ടെ, യേശുവിൽ വിശ്വസിക്കുന്നവനെ, ദൈവഭയത്തിൽ ജീവിക്കുന്നവനെ, ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടവനെ പിതാവായ ദൈവം അംഗീകരിച്ചിരിക്കുന്നു. യു ആർ അക്സെപ്റ്റഡ് പേഴ്സൺ.